السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأوصيكم وإياي بتقوى الله. ശരീരത്ത് എന്താണെന്നും ഹഖീഖത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നും ത്വരീഖത്തിനെ സംബന്ധിച്ചും ഹ്രസ്വമായ വിവരണങ്ങളാണ് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ നാം സൂചിപ്പിച്ചത് അടുക്കിയ ക്ലാസ്സിലൂടെ. അതിലൊക്കെ പറയപ്പെട്ട മാർഗങ്ങൾ അനുധാവനം ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഗ്രൂപ്പിലുള്ളവരായ മുഹിബ്ബീങ്ങളും അല്ലാത്തവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ പൊരുത്തം നേടി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കലാണ് ശരീഅത്ത്. അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യലാണ്, അതുതന്നെയാണ് ശരീഅത്ത്. ആ ശരീഅത്തിൻ്റെ ഭാഗം തന്നെയാണ് ത്വരീഖത്ത്. ത്വരീഖത്ത് എന്നത് ശരീഅത്തിൻ്റെ പുറത്തല്ല. ശരീഅത്ത് ഉണ്ടെങ്കിൽ ശരീഅത്ത് അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെ ശരീഅത്തിലൂടെ ഹക്കീക്കത്തിലൂടെ ശരീഅത്തിലൂടെ ത്വരീഖത്തിലൂടെ ഹക്കീക്കത്തിലേക്ക് എത്തിച്ചേരുക എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. തുടർന്ന് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ത്വരീഖത്തുൽ അഖ്ദുംബി അഹ്വത്ത കൽ വറൽ വഅസീമത്തിൻ കരിയാലത്തിൻ മുതബത്തില. ഏറ്റവും ദുഷ്കമായത് പിടിക്കലാണ് ത്വരീഖത്ത്. എല്ലാ വിഷയത്തിനും ഏറ്റവും അഹ്വത്ത് ഏതാണ്? സൂക്ഷ്മമായതും ദുഷ്കമുള്ളതും പിടിക്കുക. അഥവാ ത്വരീഖത്ത് എന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മത പിടിക്കുക, ദുഃഖം പിടിക്കുക, ഇളവുകൾ മാത്രം സ്വീകരിക്കുന്ന വഴി സ്വീകരിക്കാതിരിക്കുക, സുബഹത്തുകൾ ഒഴിവാക്കുക എന്നതൊക്കെ വറയിൻ്റെ ഭാഗം ആണ്. അപ്പോൾ അഹ്വത്ത് കൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അഹ്വത്ത് സ്വീകരിക്കുക, എല്ലാത്തിലും ഏറ്റവും സൂക്ഷ്മമായ വഴി സ്വീകരിക്കുക, പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുക. അതിലോരോന്നിലും ഏറ്റവും സൂക്ഷ്മമായ വഴി സ്വീകരിക്കുക പരമാവധി. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗങ്ങൾ പരമാവധി അത് പരിശോധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഏറ്റവും ദുഷ്കമായത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. ഒരു കാര്യം വാജിബാണ്, സുന്നത്താണ് എന്നൊരു അഭിപ്രായമുള്ളൊരു കാര്യമാണ് വെക്കുക, ഒരു ഉദാഹരണം, ആ കാര്യം നിർബന്ധമായും ചെയ്യണം എന്നൊരു സൂക്ഷ്മത, ഒരു നിർബന്ധ ബുദ്ധി അവനുണ്ടാവും. ത്വരീഖത്തിൻ്റെ റൂട്ട്, ഇപ്പോൾ ഒരു കാര്യം സുന്നത്താണോ വാജിബാണോ, ഒരു ഉദാഹരണത്തിന് പറയണം, സുന്നത്താണോ വാജിബാണോ എന്ന അഭിപ്രായമുള്ളൊരു കാര്യമാണെങ്കിൽ എങ്ങനെ ആയാലും അത് ചെയ്തിരിക്കും. ഇപ്പം മൊത്തത്തിൽ പറയാം, വിത്ർ നിസ്കാരം അത് ശക്തിയായ സുന്നത്താണ്. ഷാഫി മസ്ലക്ക് പ്രകാരം വളരെ പ്രതിഫലാർഹമായ നിസ്കാരമാണ്. ഇഷാഇൻ്റെ ശേഷം ചുരുങ്ങിയത് ഒരു റക്കായത്ത് അദ്നൽ കമാൽ, പരിപൂർണതയിൽ ചുരുങ്ങിയത് 3 അല്ലെങ്കിൽ 5, 7, 9 കൂടിയാൽ 11. വിത്ർ നിസ്കാരം, അൽ വിത്റു ഹക്കുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയാണ് വിത്ർ നിസ്കരിക്കൽ. അപ്പോൾ വിത്ർ നിസ്കരിക്കൽ വാജിബാണ് എന്ന അഭിപ്രായമുള്ള ചില മഹാന്മാരുണ്ട്. അതേസമയം നമുക്ക് വിത്രനിസ്കാരം വാജിബ് എന്ന് പറഞ്ഞുകൂടാ, വിത്രനിസ്കാരം സുന്നത്താണ്. പക്ഷെ അതിൻ്റെ മഹാത്മ്യം വളരെ വലുതും പ്രയോഗത്തിൽ വാജിബ് എന്ന് വരെ പറയപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഒരു നിരക്കും വിത്രനിസ്കാരം ഒഴിവാക്കാത്ത ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. ഏറ്റവും ദുഷ്കമായത് സ്വീകരിക്കുന്ന ഒരു വഴി ഉണ്ടാക്കുക. ഉദാഹരണത്തിന് പറഞ്ഞപ്പോൾ ഉലുഹിയത്ത് കഴിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയുള്ള സുന്നത്താണ് ബലിപെരുന്നാക്ക്.
കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലഹിയത്ത് വാജിബാണ് എന്ന് പറയുന്ന ഇമാമുകളുണ്ട്. അപ്പൊ പരമാവധി കഴിവുള്ള ആളുകൾ ഉലഹിയത്ത് ഒഴിവാക്കാതിരിക്കുക എന്നർത്ഥം. അതിലും സൂക്ഷ്മമായ വഴി ദുഃഖം സ്വീകരിക്കുക, വറഹ് പോലെയുള്ളത്, അതും സൂക്ഷ്മതയാണ്. അത് പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രാധാന്യം ഉള്ള അതിൻ്റെ അങ്ങേയറ്റത്തെ വിഷയം, ഒരു സംഗതി തെറ്റല്ലെങ്കിലും തെറ്റ് ഉള്ള സംഗതി വന്നു ചേരും എന്ന് മനസ്സിലാക്കി തെറ്റില്ലാത്ത കാര്യങ്ങൾ വരെ വർജിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക, അതും പറയിൻ്റെ ഭാഗം തന്നെയാണ്, സൂക്ഷ്മതയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയണം, ഇപ്പോൾ ഒരു കറാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായമുള്ള ഒരു കാര്യം നോക്കുക. അപ്പോൾ കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നിരോധം വന്നതാണ്, പക്ഷേ അത് പ്രവർത്തിച്ചത് കൊണ്ട് ശിക്ഷയില്ലല്ലോ, ഒഴിവാക്കിയാൽ കൂലിയുണ്ട്. അതേസമയം ഹറാമ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കിയാൽ കൂലിയുണ്ട്, പ്രവർത്തിച്ചാൽ ശിക്ഷയുമുണ്ട്. ഇതാണല്ലോ ഹറാം. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഹറാമാണ് എന്നും കറാഹത്താണ് എന്നും അഭിപ്രായമുണ്ടെന്ന് വെക്കുക, എന്നാൽ അപ്പോൾ ആ കാര്യം തീരെ ചെയ്യാതിരിക്കുക, അത് വേണ്ടെന്ന് വെക്കുക. കറാഹത്താണെന്ന് ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്, അപ്പോൾ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ താടി വടിക്കുക, താടി വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ട്, അതേ സമയത്ത് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും താടി വടിക്കുക എന്നതിനെ സംബന്ധിച്ച് ഹറാമാണെന്ന് വരെ അഭിപ്രായമുള്ള സ്ഥിതിക്ക് ഒരിക്കലും താടി വടിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അതാണ്, താടി നീട്ടി വളർത്തുക എന്നതാണ്. അപ്പൊ താടി പറ്റെ സേവ് ചെയ്യാതിരിക്കുക, അതിലെ ഏറ്റവും നല്ല വഴി സ്വീകരിക്കൽ അതാണ്. അപ്പോൾ അതിൻ്റെ മാർഗങ്ങളും അതിൻ്റെ വിഷയങ്ങളും വളരെ വിശാലമാണ്. ഇതൊക്കെ സൂക്ഷ്മമായ വഴി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് വിശാലമായി വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു വിശാല ചർച്ചയുടെ മേഖലയല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അതേമാതിരി ഇപ്പൊ അസീമത്ത് ഒരു ദൃഢത ഏതൊരു വിഷയത്തിനും, അസീമത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു ദൃഢത സ്വീകരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ റുഖ്സകളും അതുപോലെ ഇളവുകളൊന്നും സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്, വലിയ യാത്രയാണെങ്കിൽ. അതേസമയത്ത് സാധിക്കുന്ന ആളുകൾ നോമ്പ് നോൽക്കലാണ് കരണീയം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോമ്പ് ഒഴിവാക്കാതിരിക്കുക. ഒരു ഉദാഹരണമാണ്, ഇപ്പം റിയാല മനുഷ്യ ശരീരത്തെ അഭ്യസിപ്പിക്കുക, ഏറ്റവും ചൂടുള്ള കാലത്ത് നോമ്പ് അനുഷ്ഠിക്കുക, പിന്നെ കുറഞ്ഞ ഭക്ഷണം മാത്രം ശരീരത്തിന് നൽകിക്കൊണ്ട് പരിശീലിപ്പിക്കുക, ഈ ഒരു വഴികളൊക്കെ സ്വീകരിക്കലൊക്കെ അതിൻ്റെ വലിയ വിശാലമായ മാർഗങ്ങളാണ്. മുത്തബത്തിലാവുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് അവൻ മുറിയുക. മുത്തബത്തല്ലിലേഹി തബത്തിയില, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. ആ ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതാണ്. പിന്നെ ലക്ഷ്യത്തിലേക്ക് ചേരുക എന്നതാണ് ഹഖീഖത്ത്. വഹഖീഖത്തുല്ല വുസൂലുഹുലിൽ മഖ്സിദി വമുഷാഹദുൻ നൂറത്തജല്ലി ബിൻസില, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഹഖീഖത്ത്. നൂറു തജല്ലിയെ വളരെ വ്യക്തമായി അവൻ ദർശിക്കുക. അപ്പം അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞ ഹഖീഖത്ത് അള്ളാഹു തആലയെ സംബന്ധിച്ചുള്ള മൈരിഫത്ത് അവൻ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വഴി. നൂറു തജല്ലി അവൻ്റെ ഹൃദയത്തിൽ അവൻ കാണുക. നൂറു തജല്ലിയെ കാണുക എന്ന് പറഞ്ഞാൽ ശരിക്ക് തജല്ലി എന്ന് പറയുന്നത് അദൃശ്യമായ സംഗതികളുടെ പ്രകാശങ്ങൾ, അതിൻ്റെ നൂറുകളൊക്കെ ഹൃദയത്തിന് വ്യക്തമായി തീരുന്ന ഒരു കാര്യം. അങ്ങനെ നൂറു തജല്ലി തരീഖത്തിൻ്റെ മേഖലയിൽ പരാമർശിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് തജല്ലി എന്ന് പറഞ്ഞാൽ മുത്തജല്ലി എന്ന അർത്ഥത്തിലും ആവാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ നൂറിനെ കാണുക. അപ്പൊ ശരീഅത്ത് ഹഖീഖത്ത് തമ്മിലുള്ള അന്തരത്തെ കുറിച്ച് പറയുന്നിടത്ത് ശരീഅത്ത് എന്ന് പറയുന്നത് വിധേയത്വം, എല്ലാ ഇബാദത്തിന്റെ കാര്യങ്ങളെല്ലാം അർത്ഥത്തിലും അള്ളാഹു തആലക്ക് അവൻ നിർണയിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ആരാണ് ശരീഅത്തെങ്കിൽ, ആ റുബൂബിയത്ത് അത് ഹൃദയം കൊണ്ട് അവൻ ആ റുബൂബിയത്തിനെ ശരിക്ക് ദർശിക്കുക എന്നതാണ് ഹഖീഖത്ത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഉത്സത്തെയും അതിൻ്റെ അകങ്കാമ്പും കണ്ടെത്തുക എന്നത് ഹഖീഖത്തിലൂടെയാണ്. അത് ശരീഅത്തിലൂടെ തരീഖത്തിലൂടെ വിശാലമായി അതിൻ്റെ വിഹായസിലേക്ക് ഉയരുന്ന സമയത്ത് അത് രുചിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അനുഭൂതിയിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്ന നൂറു തജല്ലിയെ കാണുക, മൈരിഫത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന പ്രധാനമായ ഒരു വഴിയാണ് ഹഖീഖത്ത്. ആ ഹഖീഖത്തിലേക്ക് ചേരുക എന്നതാണ് പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളെല്ലൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യമായി ശരീഅത്തിലൂടെ തരീഖത്തിലൂടെ പോകണം. നേരത്തെ ഉപമിച്ചതുപോലെ ശരീഅത്താകുന്ന കപ്പലിൽ തരീഖത്താകുന്ന ബഹ്റിലൂടെ പോയെങ്കിലേ അവനിക്ക് ഹഖീഖത്താകുന്ന മുത്ത് ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ.
ആ ഒരു വസ്തുതയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഷെയ്ഖ് അവറുകൾ പറയുന്നത്, മൻറാമ ദുർറൻ ലിസ്സഫീന തിയർക്കബു വയഗൂസു ബഹ്റൻ സുമ്മ ദുർറൻ ഹസ്വല വകദ ത്വരീഖത്ത് വൽ ഹഖീഖത്ത് യാ അഖീ മിൻ ഗൈരി ഫീലി ശരീഅത്തിൻ ലൻ തഹ്സുല. ഒരാൾ മുത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലിസ്സഫീനത്തി ഇർക്കബു, അവൻ കപ്പലിൽ യാത്ര ചെയ്യും, കപ്പലിന്റെ മേലിൽ അവൻ കയറും എന്ന് പറഞ്ഞാൽ അവൻ കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യും. വയഗൂസു, അവൻ മുങ്ങി തപ്പും, മുങ്ങും, ബഹിരൻ സമുദ്രത്തിൽ അവൻ മുങ്ങും, തുമ്മ ദുർറൻ ഹസ്വല, പിന്നെ അവൻ മുത്തിനെ കരസ്ഥമാക്കുകയും ചെയ്യും. മുത്ത് കിട്ടണമെങ്കിൽ അവൻ കടലിലൂടെ യാത്ര ചെയ്യണം, കടലിലൂടെ അവന് യാത്ര ചെയ്യണമെങ്കിൽ കപ്പൽ വേണം. അപ്പൊ കപ്പലിൽ കൂടെ യാത്ര ചെയ്തിട്ട് അവൻ ബഹറിൽ മുങ്ങിയാൽ മാത്രമേ അവനക്ക് മുത്ത് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ത്വരീഖത്തും ഹഖീഖത്തും എന്റെ സഹോദര, ശരീഅത്ത് പ്രവർത്തിക്കാതെ ഒരിക്കലും ലഭ്യമല്ല. അപ്പൊ ശരീഅത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ത്വരീഖത്തിലേക്കും ഹഖീഖത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും, അവനിക്ക് വലിയ സ്ഥാനം അവൻ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും, അവൻ വലിയ ഒരു വിലായത്തിൻ്റെ ഒക്കെ വലിയ സ്ഥാനത്തേക്ക് അവൻ ഉയർന്നിട്ടുണ്ടെങ്കിലും, അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ നിർബന്ധമാക്കിയ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ അവന് ചെയ്യാതിരിക്കുക എന്ന ഒരു വഴിയില്ല. മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ പറയുകയാണ് അവൻ ഹഖീഖത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അപ്പൊ ശരീഅത്തിന്റെ ആവശ്യം ഇനി എനിക്കില്ല എന്ന് ഒരാൾ ജൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ സ്വയം പിയച്ചവനാണ്, മറ്റുള്ള ആളുകളെ പിയപ്പിക്കുന്നവനുമാണ്. അവ മഹാന്മാരായ അമ്പിയാക്കന്മാർ വരെയും ഇബാദത്തുകളിൽ ഒഴിവുള്ളവരല്ലോ. വലം തസ്കുത്തിൽ ഇബാദത്തു മിനൽ ഔലി അനിൽ അംബിയാ ഇഫാദലൻ അനിൽ ഔലിയാ. അമ്പിയാക്കളെ തൊട്ടുപോലും ഇബാദത്തുകൾ നിർബന്ധമാകാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നിട്ടല്ലേ മഹാന്മാരായ ഔലിയാക്കന്മാര്. ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ്. അമ്പിയാക്കളൊക്കെ ഔലിയാക്കളൊക്കെയാണ് എത്രയോ വലിയ സ്ഥാനമുള്ളവരാണല്ലോ അമ്പിയാക്കന്മാര്. നുബുവത്ത് എന്ന സവിശേഷമായ ഗുണം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവരാണല്ലോ നബിമാര്. അവർക്ക് പോലും ഇബാദത്തുകളെ കൊണ്ടുള്ള ശാസനയുണ്ട് എങ്കിൽ പിന്നെ അതിന്റെ താഴെയല്ലേ ഔലിയാക്കന്മാര്. അപ്പൊ ഇബാദത്ത് ചെയ്യാനും ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇബാദത്തുകളിലൂടെ അവൻ വ്യാപൃതരാകുക എന്നത് ഏതാൾക്കും ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, യുസല്ലി ഹത്താ തതവറമ ഖദമാ, നബി തങ്ങൾക്കുള്ള ഇരു പാദങ്ങളിലും നീര് വരുന്നത് വരെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ നബിയോട് ചോദിച്ചത്, താങ്കൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹു തആല ദോഷമില്ലാതെ പടക്കപ്പെട്ട പ്രവാചകരല്ലേ അങ്ങ്. ഏ അപ്പൊ റസൂലുള്ള പറഞ്ഞത് എന്താ, അഫലാ അക്കൂന അബ്ദൻ ശകൂറാ, അള്ളാഹു എനിക്ക് ഏറ്റവും നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ഞാന് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ എത്ര വലിയ സ്ഥാനമെത്തിയാലും ഉബൂദിയത്ത്, അള്ളാഹുവിനിക്കുള്ള വിധേയത്വം എന്ന ആ ഒരു അവസ്ഥയെ തൊട്ട് പുറത്തു പോകുന്ന അവസ്ഥ ഇല്ല. അപ്പൊ ശരീഅത്ത് എന്നത് വളരെ പ്രധാനമാണ്. ത്വരീഖത്താകട്ടെ ഹഖീഖത്താകട്ടെ, അത് ശരീഅത്തില്ലാതെ ലഭ്യമല്ല എന്ന് അർത്ഥസംഗക്കിടമില്ലാത്ത വിധം ഷെയ്ഖ് റഹിമഹുള്ള സമർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വരികളിലൂടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين صلى الله على سيدنا محمد صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته.